ഇതം പ്രഥമമായി ലോകൈകവന്ദ്യനായ യേശുദേവന്റെ പാവനമായ ചരിതം കാവ്യാത്മകമായി വർണ്ണിക്കുന്ന ഒരു സംസ്കൃത മഹാകാവ്യമാണല്ലോ പ്രൊഫസർ പി സി ദേവസ്യയുടെ ക്രിസ്തു ഭാഗവതം. നാം ആ കാവ്യത്തെ ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ്. ആ ചർച്ച തുടരുന്നു. പ്രിയപ്പെട്ട ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഈ സംരംഭത്തില് ഭാഗവാക്കുകളാൻ ഇവിടെത്തിയിരിക്കുന്ന പ്രൊഫസർ പി സി ദേവസ്യയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ എന്ന് തന്നെ വിളിക്കട്ടെ, സണ്ണീച്ചൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തു ഭാഗവതത്തിലെ പദ്യങ്ങൾ കാവ്യാത്മകമായി പാടാൻ നമുക്കൊപ്പം ഇവിടെയുള്ള കാവ്യ വിനോദനെ ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അച്ഛാ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ സംരംഭത്തിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെ എന്ന് വിവരിച്ചുവല്ലോ. ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിലെ ക്ലാസ് മുറിയിൽ ഒരു ദിവസം യാദൃച്ഛികമായി നടന്നൊരു ചോദ്യോത്തര സെഷനാണ് ഈ സംരംഭത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചത് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി. യഹൂദ ബാലകൈരന്യൈഹി ക്വാപി ക്രീഡാരഥസ്തഥ ക്വാപി ചിന്താപരസർവൈഹി അലക്ഷ്യത സ ബാലകഃ എന്ന ഒരു പദ്യത്തെ സംബന്ധിച്ച് ഒരു കുട്ടി ഉയർത്തിയ ചോദ്യമാണ് എന്നെ കൊണ്ട് ഈ കൃതി വായിപ്പിച്ചതും ഈ സംരംഭത്തിൽ എന്നെ ഏർപ്പെടുത്തിയതും. അപ്പോൾ അത് നിമിത്തമാകാം എന്തുമാകാം, അത് കാലമാണ് നിർണയിക്കേണ്ടത്. കാലത്തിന് വിട്ടുകൊടുക്കുക അതെന്താണെന്ന് വിശേഷിപ്പിക്കാനായിട്ട്. ഞാൻ ഈ കൃതിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എനിക്ക് പഠിപ്പിക്കേണ്ട പാഠഭാഗത്തിലെ ഇതര പദ്യങ്ങൾ കൂടി ഗഹനമായ വായനയ്ക്ക് വിധേയം. അന്ന് വരെ ഒരു പാഠം എടുത്തു പോകണം എന്ന ഒരു ധാരണ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ അത് പോരാ, ഇതിലെ ഓരോ പദ്യവും ഗഹനമായ വായനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ മനസ്സിലായി ഈ പറഞ്ഞ പദ്യത്തിലും മഹത്തരമായ പദ്യങ്ങൾ എനിക്ക് പഠിപ്പിക്കേണ്ട പാഠഭാഗത്തിൽ തന്നെയുണ്ട്. ഞാൻ അത് കൃത്യമായി നോക്കിക്കണ്ടില്ല എന്നൊരു പശ്ചാത്താപത്തോടുകൂടി ഞാൻ ഒരു പ്രായശ്ചിത്തം ചെയ്തു. ഇത് തന്നെ ഒരു പ്രായശ്ചിത്തമാണ്, നമ്മുടെ ഈ സംരംഭം തന്നെ ഒരു പ്രായശ്ചിത്തമാണ്. അപ്പോൾ ഞാൻ മറ്റു പദ്യങ്ങൾ ഒന്ന് വായിച്ചു. അത് ഇതിലും രസകരമായും ഇതിലും ഹൃദയാവർജകമായും എനിക്ക് തോന്നി. അതിലെ ഒരു രണ്ട് പദ്യങ്ങളാണ് ഫാദർ നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുക. അതിലെ പത്താമത്തെ സർഗത്തിലെ രണ്ടാമത്തെ പദ്യം, അതായത് ഈ ഉണ്ണിയേശുവിനെയും ഉണ്ണിയേശുവിൻ്റെ ആ ഒരു വളർച്ച കണ്ട് മാതാപിതാക്കളുടെ ഒരു സമീപനത്തെക്കുറിച്ചാണ് ഈ പദ്യത്തിൽ പറയുന്നത്. അത് നമുക്കൊന്ന് കേൾക്കാം. പത്താമത്തെ സർഗത്തിലെ രണ്ടാമത്തെ പദ്യം. ആത്മനാ ബലവാനേഷ ജ്ഞാനപൂർണശ്ച ബാലകഃ അവർദ്ധദാ സമം പിത്രോഃ അദ്ഭുതാനന്ത ശാന്തിഭിഃ. ഇത് ആത്മനാ ബലവാനേഷ എന്ന് ആരംഭിക്കുന്ന പദ്യം, ഇതിൻ്റെ ആശയം ചിലപ്പോൾ ബൈബിളിൽ അങ്ങനെ തന്നെ കാണണമെന്നില്ല. അതിൻ്റെ അർത്ഥമൊന്ന് പ്രേക്ഷകരുമായി സംവദിച്ചിട്ട് അച്ഛൻ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കൂ. ബൈബിളിൽ എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ആശയമെന്ന്. പദ്യം ഇങ്ങനെയായിരുന്നു: ആത്മനാ ബലവാനേഷ ജ്ഞാനപൂർണശ്ച ബാലകഃ അവർദ്ധത സമം പിത്രോരദ്ഭുതാനന്ദ ശാന്തിഭിഃ. ഇതെങ്ങനെയാണ് പഠിപ്പിക്കുക എന്ന് വെച്ചാൽ, അവർദ്ധത ക്രിയാപദം ചോദിക്കും,
അവർദ്ധത എന്നർത്ഥം പറയും, വളർന്നു വന്നു എന്നർത്ഥം പറയും മലയാളത്തിൽ. അപ്പോൾ ആര് വളർന്നു വന്നു എന്ന്? ബാലകഹ ആണ് കർത്താവ്. അപ്പോൾ ഒരു രസകരമായൊരു സംഗതി കൂടി ഞാൻ പങ്കുവയ്ക്കട്ടെ. നമ്മൾ ഇതിനൊരു ക്രമം ആകാംക്ഷാക്രമം എന്ന് പറയുമല്ലോ അന്വയം പഠിപ്പിക്കുമ്പോൾ. അപ്പോൾ ചോദിക്കും ക്രിയാപദം ഏതാണ്? ഇതൊരു ഉദാഹരണമായിട്ടെടുത്താൽ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഇത് ഒരു രസകരമായി തോന്നിയേക്കാം. ക്രിയാപദം എന്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുക അവർദ്ധത എന്ന വാക്കാണ് വളർന്നു വന്നു. കർത്താവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുക കർത്താവ് കർത്താവ് തന്നെയാണ്. ബാലകഹ യേശുവിനെ കുറിക്കുന്ന വാക്കാണ് അപ്പോൾ കർത്താവ് കർത്താവ് തന്നെയാണ് എന്ന് പറയുമ്പോൾ ബാലകഹ യേശുഹു എന്ന് എഴുതാൻ പറയും. അങ്ങനെ ക്രമത്തിലാണ് പഠിപ്പിക്കുന്നത്, ബാലകഹ അവർദ്ധത. അപ്പോൾ എങ്ങനെ വളർന്നു വന്നു എന്നാണ് ചോദ്യം. അദ്ഭുത ആനന്ദ ശാന്തിപിഹി സമം അവർദ്ധത. സമം എന്ന വാക്ക് സഹ എന്ന വാക്കിൻ്റെ മറ്റൊരു വാക്കാണ്, ഒപ്പം, എന്തിനോടൊപ്പം വളർന്നു വന്നുവെന്ന്. പിത്രോഹോ അദ്ഭുത ആനന്ദ ശാന്തിപിഹി സമം. പിത്രോഹോ എന്ന് വെച്ചാൽ രണ്ട് പിതാക്കളുടെ എന്നും അർത്ഥമുണ്ട്, മാതാപിതാക്കളുടെ എന്നും അർത്ഥമുണ്ട്. ഇവിടെ അർത്ഥം മാതാപിതാക്കളുടെ. ഉണ്ണിയേശു തൻ്റെ മാതാപിതാക്കളുടെ അദ്ഭുതം, ആനന്ദം, ശാന്തി എന്നിവയ്ക്കൊപ്പം വളർന്നു വന്നു. എത്ര മനോഹരമായ ഒരു പ്രയോഗമാണതെന്ന് നോക്കും. അതായത് ഉണ്ണിയേശു വളരെവേ ഉണ്ണിയേശുവിനെ ചൊല്ലി മാതാപിതാക്കളിൽ അദ്ഭുതവും ആനന്ദവും ശാന്തിയും വളർന്നു വന്നു എന്ന് പറഞ്ഞാൽ അത് കവിതയാവില്ലല്ലോ. അതിന് പകരമായി കുറേ കൂടി മികച്ച രീതിയിൽ, കുറേ കൂടി സാഹിത്യപരമായിട്ട്, കുറേ കൂടി ഹൃദയാവർജകമായിട്ട് കവി പറയുകയാണ് ഉണ്ണിയേശു വളർന്നു വന്നു എങ്ങനെ എന്ന് വെച്ചാൽ മാതാപിതാക്കളുടെ അദ്ഭുതം, ആനന്ദം, ശാന്തി എന്നിവയ്ക്കൊപ്പം എന്ന്. അതിനു മുമ്പ് ഉണ്ണിയേശുവിൻ്റെ വിശേഷണങ്ങളുണ്ട്, ആത്മനാ ബലവാനേഷ ജ്ഞാനപൂർണശ്ച. ഇതൊക്കെ പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുമായിട്ട് അവരെ ഒന്ന് താതാത്മ്യം ഒന്ന് പ്രാപിക്കാനായിട്ട് ഇടയാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിദ്യാർത്ഥികൾക്ക് വേണ്ട രണ്ട് വിശേഷണങ്ങളാണ് അദ്ദേഹം അതിൽ ഉൾച്ചേർത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അതായത് ആത്മനാ ബലവാൻ എന്ന് ബലവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ജിമ്മിലൊക്കെ പോയിട്ട് ഇങ്ങനെ ശാരീരികമായിട്ടൊക്കെ ഉള്ള ബലമുണ്ടാക്കുന്നവരാണ്, സംശയമില്ല. പക്ഷെ ആത്മബലം എന്ന് വെച്ചാൽ അത് ഈ സോൾ എന്നിടത്തോളം പറയണ്ട. ആത്മബലത്തിൽ എല്ലാ ബലവും ഉൾപ്പെടും, ശാരീരിക ബലവും ഉൾപ്പെടും, മാനസിക ബലവും ഉൾപ്പെടും, ബൗദ്ധിക ബലവും ഉൾപ്പെടും, എല്ലാ ബലവും ഉൾപ്പെട്ട ഒരു ബലമാണ് ആത്മബലം. നമ്മൾ ഒന്നിനെയും നിഷേധിക്കുന്നില്ല, ജിമ്മിലൊന്നും പോകേണ്ട എന്ന് പറയുന്നില്ല. അപ്പോൾ ആത്മബല സമ്പന്ന എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്മനാ ബലവാനേഷ ജ്ഞാനപൂർണ എന്ന വിശേഷണമാണ് അടുത്തത്. പൂർണ്ണമായ ജ്ഞാനത്തോടു കൂടിയവനാണ്. ഒരുപാടൊന്നും പഠിക്കേണ്ട, നമ്മൾ വിദ്യാർത്ഥികളോട് പറയും, അല്പം പഠിച്ചാൽ മതി. പക്ഷെ എന്ത് പഠിച്ചുവോ അതിൽ ഗഹനമായ ജ്ഞാനമുണ്ടാക്കണം. അതാണ് ഇവിടെ ജ്ഞാനപൂർണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പൂർണ്ണമായ അറിവ്. ഏത് വിഷയം പഠിച്ചുവോ അതിൽ പൂർണ്ണമായ, പരത്തിയല്ല, അഗാധമായ ജ്ഞാനം, ആഴമുള്ള ജ്ഞാനം. അതാണ് ഈ വിശേഷണം കൊണ്ട് കവി അർത്ഥമാക്കുന്നത് എന്ന് തോന്നുന്നു. ഈ രണ്ട് വിശേഷണങ്ങൾക്കും വിദ്യാർത്ഥികൾക്ക് സ്വജീവിതത്തിൽ പകർത്തേണ്ടവയല്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയാണ് എന്നാണ് അവരുടെ മനസ്സെങ്കിലും പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഈ കുട്ടി മാതാപിതാക്കളുടെ അദ്ഭുതം, ആനന്ദം, ശാന്തി എന്നിവയ്ക്കൊപ്പം വളർന്നു വന്നു എന്ന ഒരു മനോഹരമായൊരു ചിത്രമാണ് നമുക്ക് അദ്ദേഹം ഒരുക്കി തരുന്നത്. എൻ്റെ ഒരു സംശയം, ബൈബിളിൽ എത്രത്തോളം ഉണ്ടോ ഈ ആശയം? ഈ ബൈബിളിൽ ക്രിസ്തുവിൻ്റെ ശൈശവത്തെ സംബന്ധിച്ച് ഒത്തിരി വിവരണങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഒത്തിരി ഊഹാമോഹങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതായത് ഈ 31-ാമത്തെ വയസ്സിലാണ്, 31-ലേക്ക് കടക്കുമ്പോഴാണ് പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. ഈ 30 വയസ്സ് വരെ എവിടെയായിരുന്നു? അതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള, അത് ഒരു തരത്തിൽ നോക്കിയാൽ വലിയ അത്ഭുതമാണ്. കാരണം ഒരു ബാലൻ ജനിക്കുമ്പം തന്നെ നക്ഷത്രങ്ങളൊക്കെ വഴികാട്ടി ആൾക്കാർ വന്ന് അങ്ങനെ വലിയ ഒരു സംഭവമായിട്ടാണ് ഈ ഉണ്ണിയേശുവിൻ്റെ ജനനം തന്നെ. അപ്പോൾ അതിനുശേഷം ഇതുപോലെയുള്ള ഒരു വളരെ അസാധാരണമായൊരു ശിശുവിന് എന്ത് സംഭവിച്ചു എന്നാൾക്ക് ലോകത്തിന് തന്നെ അറിയാൻ ഒരു ആകാംക്ഷയുണ്ടല്ലോ. അതേസമയം 30 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിൽ എന്തെല്ലാം നടന്നു എന്നുള്ള വിശദമായിട്ടുള്ള വിവരണങ്ങളൊന്നും ബൈബിളിലില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ മാതാപിതാക്കന്മാരുടെ കൂടെ ജെറുസലേം ദേവാലയത്തിൽ പോയപ്പം, ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ പോയ സംഭവമുണ്ട്, ദേവാലയത്തിൽ തിരുനാളിന് പോയപ്പം കാണാതെ പോയ സംഭവമുണ്ട്. പിന്നെ ഈ ഒരു വാചകമാണ് ക്രിസ്തുവിൻ്റെ ഈ ഉണ്ണീശ എന്ന് ഞങ്ങൾ പറയുന്നത്, ബാലനായ യേശുവിൻ്റെ ജീവിതത്തെ മുഴുവൻ സംഗ്രഹിച്ചുകൊണ്ട് ബൈബിളിൽ പറയുന്നത് അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും വളർന്നു എന്നു. പിന്നെ മാതാപിതാക്കന്മാർക്ക് വിധേയനായിട്ട് ജീവിച്ചു എന്നും പറയുന്നു. അപ്പോൾ ഈ രണ്ട് സംഗതി മതിയെന്ന് എനിക്ക് തോന്നുന്നു.
ഒരു ക്രാന്തദർശിയായ ഒരു കവിക്ക് വികസിപ്പിച്ചെടുക്കുവാൻ ബൈബിളോട് അവിരുദ്ധമായി കൊണ്ട് ആസ്തികതയിൽ ഊന്നിക്കൊണ്ട് ഇത്തരം കവിതകൾ എഴുതുവാൻ അത് ശരിയല്ലേ? കാരണം ഇതിലൊന്നും ബൈബിൾ വിരുദ്ധതയില്ല, ബൈബിൾ സമ്മതി മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ പറഞ്ഞ പിന്നെ ഫുൾ ടൈൻ അവൾസറിന്റെ ദി ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ടോൾഡ് സാറൊരു കുറെ ഒന്നോ രണ്ടു വർഷമെങ്കിലും ഏറ്റവും കുറഞ്ഞ എനിക്ക് തോന്നുന്നത് രണ്ടു വർഷമെങ്കിലും വായിച്ചൊരുങ്ങുമായിരുന്നു. ഒരു കവിക്ക് സാറ് പറഞ്ഞ പോലെ വിരുദ്ധമാകാൻ പാടില്ലല്ലോ. അതേസമയം ഒരു കവിക്ക് കുറെ വർണ്ണനകൾ ആവശ്യമാണ്. കവിയായതുകൊണ്ട് തൻ്റെ ഭാവന വിടരുമ്പോൾ തെറ്റിപ്പോരും. അതുകൊണ്ട് മനനവും വായനയും വിശാലമായിട്ട് വായിക്കാനിടത്തോളം ഗ്രന്ഥങ്ങൾ കിട്ടാവുന്ന ഏറ്റവും ഈടുറ്റ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച് ഒരുങ്ങി അതിൽ നിന്നും കിട്ടിയ ചില കാര്യങ്ങളും കൂടെയാണ് സാറ് കൂടുതലായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആമുഖത്തിലുണ്ട്, ഒരു 4 വർഷം മുമ്പാണ്, അതായത് ഈ 77 കൃതി പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ ഒരു 4 വർഷം എടുത്തു അത്രേ ഈ കൃതിയുടെ രചനയ്ക്ക്. അതിനു മുമ്പ് തന്നെ ഈ പറഞ്ഞതുപോലെ വില്യം ഔസലറുടെ കൃതികൾ ഉൾപ്പെടെയുള്ള പല കൃതികളും അദ്ദേഹം വായനയ്ക്ക് വിധേയമാക്കിയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. മാത്രമല്ല അതിനേക്കാളുപരിയായിട്ട് ഒരു ക്രൈസ്തവനല്ലേ, ഇപ്പം എന്നും ബൈബിളായിട്ടുള്ള സമ്പർക്കങ്ങളുണ്ട്. ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ ബൈബിൾ വായനയുണ്ട്. അല്ലാതെ തന്നെ സാറൊരു നല്ല മനുഷ്യനായിരുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ധ്യാനിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൃക്ഷത്തിൻ്റെ ഏകഫലം ഒരു ഉള്ള ഒരു വിശ്വാസം വിചാരിക്കുക, അതിൻ്റെ ഏകഫലമായിട്ടാണ് ഇത് വരുന്നത്. എത്രയോ വർഷത്തിൻ്റെ ഒരുക്കത്തിന് ശേഷമുള്ള ഒരു വൃക്ഷം ഒരു ഫലം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞതുപോലെ മാക്സിമം ഒപ്പുസ് എന്ന് നമ്മൾ പറയുന്നത് ക്രിസ്തു ഭാഗവതമാണ്. സാറിൻ്റെ ജീവിതത്തിൻ്റെ മൊത്തമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെയും അതുപോലെ തന്നെ ധ്യാനത്തിൻ്റെയും പുണ്യത്തിൻ്റെയും എല്ലാം ഒരു ഫലമായിട്ടാണ്, മധുരമായൊരു ഫലമായിട്ടാണ് ക്രിസ്തു ഭാഗവതം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുത്ത ഒരു പദ്യം ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ട ഒരു പദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വേണ്ട പദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് ഒരു കുട്ടി പെരുമാറേണ്ടത്? ഒരു കുട്ടി വളർന്നു വരവേ ആ മാതാപിതാക്കൾക്ക് ആ കുട്ടിയെ ചൊല്ലി അത്ഭുതവും ആനന്ദവും ശാന്തിയും വർദ്ധിക്കണം. ഉണ്ണിയേശുവിനെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ ആ ഉണ്ണിയേശുവുമായി ഇടപെട്ട എല്ലാവർക്കും ഇത് 3 വർദ്ധിച്ചു കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരു മാതൃകയാക്കിക്കൊണ്ട് മാതാപിതാക്കളിൽ മാത്രമല്ല എല്ലാവരിലും ഈ കുട്ടി വളരവേ ആ കുട്ടിയെ ചൊല്ലി ഈ മൂന്ന് സംഗതികളും കൂടിക്കൂടി വരണം എന്ന ഒരു ആശയമായിരിക്കണം കവിയും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആ 3 ഗുണങ്ങൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വളരെ പ്രസക്തമായിട്ട് ഒത്തിരി ഗുണങ്ങൾ പറയാവുന്നുണ്ട് സാറിന്റെ ഈ വാദത്തിന്റെ പഞ്ഞൊന്നുമില്ല. അപ്പൊ ഈ 3 പദം എടുത്തിരിക്കുന്നത് 1 ആ വൃത്തത്തോട് ചേരണം. അതെ, എങ്കിൽ ആ വൃത്തത്തോട് ചേരുമ്പോഴത്തേനും അതിന്റെ നിയമങ്ങൾ പാലിക്കണം. അപ്പോൾ അധികം പദം ഉപയോഗിക്കത്തില്ല. അപ്പം ധാരാളം പദങ്ങളിൽ നിന്ന് ഈ 3 പദമാണ് എടുത്തിരിക്കുന്നത്. 1 അത്ഭുതം, 1 ആനന്ദം, 3 ശാന്തി. ഇന്ന് ഇവനെ കൊണ്ട് എനിക്ക് യാതൊരു രക്ഷയില്ലെന്ന് പറയുന്നത് ഇവനെ കൊണ്ട് ഞാൻ മടുത്തു. മാതാപിതാക്കന്മാരുടെ മനസ്സമാധാനം കളയുന്ന കുട്ടികൾ ഒത്തിരി ഉണ്ട്. കുട്ടികളും പറയും മാതാപിതാക്കന്മാരെ കൊണ്ട് ഞങ്ങളുടെ മനസ്സമാധാനം എന്ന് പറയുന്ന കുട്ടികളുണ്ട്. അപ്പം എങ്ങനെയാണെങ്കിലും ഈ സമാധാനം എന്നുള്ളത് വലിയൊരു പദമാണ്. അതുപോലെ തന്നെ അത്ഭുതം, എന്തുകൊണ്ടാണ് അത്ഭുതം പിന്നീട് ആ കവിതയ്ക്കകത്ത് വരുന്നുണ്ട്. എന്തെല്ലാം കണ്ടാണ് അത്ഭുതപ്പെടുന്നത്? അത്ഭുതാവഹമായ പെരുമാറ്റമായിരുന്നു ഉണ്ണിയേശുവിനുണ്ടായിരുന്നത്. അതുപോലെ ആനന്ദം, പിന്നെ മാതാപിതാക്കന്മാർക്ക് മക്കൾ വളരുന്നതല്ലേ ഏറ്റവും വലിയ ആനന്ദം. അപ്പോൾ ഈ 3 പദങ്ങൾ വളരെ സമ്പന്നമായിട്ടുള്ള അർത്ഥപൂർണമായിട്ടുള്ള പദമാണ്. നമ്മൾ മനസ്സിലാക്കുക മാതാപിതാക്കളിൽ മാത്രമല്ല ഈ 3 ഗുണങ്ങൾ ഉണ്ടായുള്ളൂ ഉണ്ണിയേശുവിനെ ചൊല്ലി. ഉണ്ണിയേശു ആരോടൊക്കെ ഇടപെട്ടു പോകും അവരോടൊക്കെ അതൊരു സന്ദേശമാണ്. നിങ്ങളും അങ്ങനെ തന്നെ പെരുമാറണം. ഞാൻ പെരുമാറി അത് എന്നെ കൊണ്ട് മാത്രമേ പറ്റൂ, നിങ്ങൾ അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെയല്ലല്ലോ. ഞാൻ ഇതിങ്ങനെ തുടർന്ന് വായിക്കുമ്പോൾ പല സ്ഥലത്തും പറയുന്നുണ്ട് നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുവിൻ എന്ന് പറയുന്ന ഘട്ടങ്ങളൊക്കെ വരുന്നുണ്ട് തുടർച്ചയിൽ. അപ്പോൾ ഇതും അങ്ങനെ തന്നെ ആവുമല്ലോ. നമുക്ക് ഇത് ബൈബിളിൽ ഇല്ലെങ്കിൽ പോലും ആ ഒരു അതൊന്ന് വികസിപ്പിച്ചതല്ലേ, ബൈബിളിൽ പറഞ്ഞ ആ ഒരു സംഘത്തെ വികസിപ്പിച്ചതാണല്ലോ ഇത്. അപ്പോൾ ഇത് ബൈബിൾ വിരുദ്ധമല്ല നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെ ഇതൊരു മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ പെരുമാറേണ്ടതാണ് എന്ന് ഞാൻ അവരോട് പറയാറുണ്ട്, എന്നോട് സ്വയം പറയാറുമുണ്ട്. ഈ പദ്യം വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമായ ഒരു പദ്യമാണെങ്കിൽ അധ്യാപകർക്ക് ഗുണപ്രദമായ ഒരു പദ്യം കൂടി ഇതിനകത്തുണ്ട്. ഞാൻ പഠിപ്പിക്കേണ്ടി വന്ന ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 8 പദ്യങ്ങൾക്കുള്ളിൽ തന്നെ അധ്യാപകർക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു പദ്യം കൂടി അദ്ദേഹം ഉൾച്ചേർത്തിട്ടുണ്ട്. അതാണ് നമ്മൾ അതുകൂടി നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാനിരിക്കുന്നു. അതൊന്ന് വായിക്കാമോ? മേഷപാലേർ നിയമാനം മേഷയൂഥം നിരീക്ഷ്യസഹ കുമാരശ്ചിന്തയാമാസ ഭാവി ശിഷ്യഗണം നിജം.
എന്നെ വല്ലാതെ സ്പർശിച്ച ഒരു പദ്യമാണ്. എങ്ങനെ ഇത് നമുക്ക് അധ്യാപകനെ യോജിക്കുന്ന ഒരു പദ്യമാവുമെന്ന് ആ ചർച്ചയിലേക്ക് വരാം. നമുക്ക് ആ പദ്യം ആദ്യം ഒന്ന് പരിശോധിക്കാം. മേഷപാലയിർ നീയമാനം മേഷയൂഥം നിരീക്ഷിയ സഹ കുമാരശ്ചിന്തയാമാസ ഭാവി ശിഷ്യഗണം നിജം. ചിന്തയാമാസ ആണ് ക്രിയാപദം. ചിന്തിച്ചു എന്ന്, എന്ത് കണ്ടിട്ട് എന്ത് ചിന്തിച്ചു എന്നാണെങ്കിൽ, മേഷയൂഥം നിരീക്ഷിയ, മേഷ എന്ന് വെച്ചാൽ ആടാണല്ലോ, മേഷയൂഥം ആട്ടിൻ പറ്റം, അജവൃന്ദം എന്നൊക്കെ നമ്മൾ എഴുതി കൊടുക്കും. അജവൃന്ദം ദൃഷ്ടുവ, അത് അജവൃന്ദം ആട്ടിൻ പറ്റം ഇങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് തോന്നിയ പോലെ പോവുകയാണോ? അല്ല. മേഷപാലൈഹി നീയമാനം എന്ന വിശേഷണം, ആട്ടിടയരാൽ നയിക്കപ്പെടുന്ന, ആട്ടിടയർ തെളിച്ചു കൊണ്ടുപോകുന്ന ആട്ടിൻ പറ്റത്തെ കണ്ടപ്പോഴാണ് ഉണ്ണിയേശുവിന് മറ്റൊരു സംഗതി ഓർമ്മ വന്നത് അത്രേ. അപ്പോൾ മേഷയൂഥം നിരീക്ഷിയ സഹ കുമാരഹ എന്നാണ് കർത്താവ്, ഇവിടെ കുമാരഹ എന്നാണ് ഉണ്ണിയേശുവിനെ വിളിക്കുന്നത്. വളരെ മനോഹരമായ പദങ്ങൾ കൊണ്ടാണ് കവി ഉണ്ണിയേശുവിനെ വിളിച്ചിട്ടുള്ളത്. ഓരോന്നിനും അദ്ദേഹത്തിന് ഓരോ സ്റ്റോക്ക് പദങ്ങളുണ്ട് കേട്ടോ. സഹകുമാരഹ ആ ഉണ്ണി, ചിന്തയാമാസ ചിന്തിച്ചു അത്ര, എന്തു ചിന്തിച്ചു, ഒറ്റ വരിയിൽ ഒരു പാദത്തിൽ തന്നെ അത് പറഞ്ഞു തീർക്കുകയാണ്. ഭാവി ശിഷ്യഗണം നിജം, തൻ ഭാവിയിലെ തൻ്റെ ശിഷ്യഗണങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ആട്ടിടയൻ ആടുകളെ, ആട്ടിൻപറ്റത്തെ ആലയിലേക്കാണല്ലോ തെളിച്ചു കൊണ്ടുപോകുന്നത് വൈകിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഉണ്ണിയേശുവിൻ്റെ കാലത്ത് ആട്ടിടയരെ ആടുകളെ തിരിച്ച് ആലയിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഒരു സാധാരണ കാഴ്ചയായിരുന്നിരിക്കണം. അത് കണ്ടിട്ട് ഒരു ദിവസം, ഇതൊക്കെ ഉണ്ണിയേശു എല്ലാ ദിവസവും കാണുന്നൊരു കാഴ്ചയാണ്, പക്ഷേ ഒരു പ്രത്യേക ദിവസം എന്തു പറ്റിയെന്ന് വെച്ചാൽ, ഈ കാഴ്ച കണ്ടപ്പോൾ ഉണ്ണിയേശുവിന് ദീർഘദർശനമുണ്ടായി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക ഇതിൽ നിന്ന്. അതായത് ഒരാട്ടിടയൻ ആട്ടിൻപറ്റത്തെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അതിൽ ഒരാട് പോലും വഴി തെറ്റിപ്പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് ആലയിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നത്. അപ്രകാരം തനിക്കും ഭാവിയിൽ തൻ്റെ ശിഷ്യഗണങ്ങളെ അതിൽ ഒരാൾ പോലും വഴി പിഴച്ചു പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തിക്കണമല്ലോ എന്നിടത്തോളം ചിന്തിച്ചു എന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി. കവി എത്രയേ പറയൂ, അതായത് ആട്ടിടയൻ തെളിച്ചു കൊണ്ടുപോകുന്ന ആട്ടിൻപറ്റത്തെ കണ്ടപ്പോൾ ആ കുട്ടിക്ക്, ആ ഉണ്ണിക്ക് ഭാവിയിൽ തൻ്റെ ശിഷ്യഗണങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ടായി എന്ന് മാത്രമേ പറയൂ. നമുക്ക് വിട്ടുതന്നിരിക്കുകയാണ് ഇതിനെങ്ങനെ വ്യാഖ്യാനിച്ചു കൊള്ളണമെന്ന്. അപ്പോൾ ദ പാരബിൾ ഓഫ് ദ ലോസ്റ്റ് ഷീപ്പ് ആണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അത് ഞാൻ പണ്ടേക്ക് പണ്ടേ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാവ്യാത്മകമായ ഒരു ചിത്രീകരണമല്ലേ ഈ പദ്യം എന്നെനിക്ക് തോന്നി. അത് തന്നെ അദ്ദേഹം വീണ്ടും വിവർത്തനം ചെയ്ത് മറ്റൊരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അതിലും ഏറെ എന്നെ ആകർഷിച്ചത് അതിനെ ഒരു വളരെ മനോഹരമായി ഈ രീതിയിൽ ചിത്രീകരിച്ചതാണ്, കാവ്യാത്മകമായി ചിത്രീകരിച്ചതാണ്. മറ്റത് അതിൻ്റെ വിവർത്തനം മാത്രമാണ്. ദ പാരബിൾ ഓഫ് ദ ലാസ്റ്റ് ഷീപ്പിൻ്റെ വിവർത്തനം അദ്ദേഹം നടത്തുന്നുണ്ട്. പക്ഷേ അതിലും എന്നെ ആകർഷിച്ച്, ഞാൻ ആവർത്തിച്ചു പറയട്ടെ, കാവ്യാത്മകമായി നാല് വരി, അനിഷ്ടവൃത്തത്തിലുള്ള നാല് വരിയിൽ വർണ്ണിച്ചതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. അതാണ് ഞാൻ ഈ പദ്യം ഓർക്കാൻ കാരണം. അപ്പോൾ അതിനെക്കുറിച്ച് ഫാദറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിൻ്റെ അത് സൂചിപ്പിച്ചതുപോലെ ഇടയന്മാർ ആടുകളെ നയിച്ചുകൊണ്ട് പോകുന്ന കണ്ടപ്പോൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം യേശു ക്രിസ്തു ഓർമ്മിക്കുകയാണ്, അല്ലെങ്കിൽ ഉണ്ണിയേശു ഓർമ്മിക്കുകയാണ്. പിന്നെ നമ്മൾ ആ സ്വർഗത്തിലുണ്ടല്ലോ പല ഇങ്ങനത്തെ പല ഭാവി ദർശനങ്ങളുണ്ട്. ഈ പറഞ്ഞ ദീർഘദർശനങ്ങൾ, പ്രിമോണീഷൻസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന കുറേ കാര്യങ്ങൾ അതിനകത്ത് വേറെയും പറയുന്നു. അപ്പോൾ ഞാൻ അവരോട് പറയുക, ഈ സ്റ്റുഡൻസിനോട് പറയുക, ദീർഘവീക്ഷണം നമുക്കും ഉണ്ടാകണം എന്നാണ്. അപ്പോൾ അത് വെച്ചാണ് ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയായിരുന്നു. അപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കാഞ്ഞിരപ്പള്ളിക്ക് അടുത്തുള്ള പുടിമറ്റം, അവിടെ ഒരു ധ്യാന കേന്ദ്രമുണ്ട്. ഞാൻ ആ ധ്യാന കേന്ദ്രമൊക്കെ വളരെ വളരുന്നതിന് മുമ്പ് അവിടെ ഞാൻ പറഞ്ഞ നേരത്തെ എൻ്റെ ഞാൻ നടത്തിക്കൊണ്ടിരുന്ന മാസ യുവതിയും പ്രചരിപ്പിക്കാനായിട്ട് പോയ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കരിപ്പാപ്രമ്പിലെ ആ വീട്ടിലെ ആ ചേച്ചിയാണ് എന്നോട് പല പ്രാവശ്യം പറഞ്ഞു, ഞാനിവിടെ ഇരിക്കുമ്പം ഈ റോട്ടിൽ കൂടെ മുഴുവൻ ആട്ടിൻപറ്റം പോകുന്നതാണ് കാണുന്നത് എന്നോട് പല പ്രാവശ്യം പറഞ്ഞു. ഞാനെന്ന് അതിനെക്കുറിച്ച് കൂടെ ചിന്തിച്ചതിന് ഞാൻ വീണ്ടും വീണ്ടും എന്തിനാണ് പറയുന്നത് ഞാൻ ഓർത്തു. പിന്നെ ആ ചേച്ചി നല്ലൊരു സ്ത്രീയാണ്, നല്ല വിദ്യാഭ്യാസമാണ്, നല്ലൊരു സ്ത്രീയാണ്. ഞാനിത് കേട്ടു പോന്നു, എന്നെ ഒത്തിരി ആകർഷിച്ചില്ല. പക്ഷേ കുറേ വർഷങ്ങളുടെ ശേഷം അവിടെ വലിയ ധ്യാന കേന്ദ്രമായി, ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ വന്നു പോകുന്നു, വലിയ കേന്ദ്രമായി തീർന്നു. അപ്പോഴാണ് തിരിച്ചു ചിന്തിച്ചപ്പം നമുക്കിതിനെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ വിശദീകരിക്കാൻ പറയാൻ പറ്റും. പക്ഷേ ഇത് നടന്നൊരു സംഭവമാണ്. ഞാൻ ഈ സംഭവമായിട്ട് നല്ല മനസ്സുകൾക്ക് ചില നല്ല ചിന്തകളുണ്ടാകും. നമുക്കതിനെക്കുറിച്ച് പൂർണ്ണമായ വിശദീകരണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതുപോലത്തെ ഈ ഉണ്ണിയേശുവിൻ്റെ മനസ്സ് എത്രയോ നിർമ്മലമാണ്. അപ്പം ആ അവിടെ പിതാവിനോട് നിൽക്കുമ്പം
അല്ലെങ്കിൽ ആ മരയെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഒത്തിരി നല്ല ചിന്തകൾ, അത് സാറിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ദേവസ്യാസ് സാറിൻ്റെ പ്രത്യേകമായിട്ടൊരു ഭാവനയും അദ്ദേഹത്തിൻ്റെ ആ ദീക്ഷണ വിലാസവും കൂടെയാണ് കാണിക്കുന്നത്. ബൈബിളിൽ അങ്ങനെ ഒരു മുകൾ പരിപ്പിച്ചെന്ന് ഇങ്ങനെയെല്ലാം ഉണ്ണിയേശുവിനുണ്ടാകുന്നു, ഉണ്ണീശോയ്ക്ക് ഇങ്ങനെ ചിന്തകൾ ഉണ്ടാകുന്ന ഇല്ല. അപ്പം അതെല്ലാം സാറിൻ്റേതായിട്ടുള്ള സംഭാവനകളാണ്, അത് മനോഹരമായിട്ടുള്ള സംഭാവന. അപ്പോൾ ഈ പാരബൽ ഓഫ് ദ ലോസ്റ്റ് ഷീപ്പ് എന്നല്ലേ അതിന് പറയുന്ന വാചകം, അതായത് നഷ്ടപ്പെട്ട പോയ ആടിൻ്റെ ഉപമ. ആടിൻ്റെ ഉപമ ചർച്ചയ്ക്കെടുത്ത ഈ പദ്യം, ഈ പദ്യത്തിൽ അധ്യാപകർക്കുള്ളൊരു സന്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് പാരബിൾ ഓഫ് ദ ലോസ്റ്റ് ഷീപ്പിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പദ്യമാണല്ലോ ഇത്. അപ്പോൾ ഇവിടെ പറയുന്നത് എപ്രകാരം ഒരു ആട്ടിടയൻ ആടുകളേതിൽ ഒരാട് പോലും വഴിതെറ്റി പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു, അതുപോലെ തനിക്കും ഭാവിയിലെ ശിഷ്യന്മാരേതിൽ ഒരാൾ പോലും വഴി പിഴച്ചു പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തിക്കണമല്ലോ എന്നതാണല്ലോ ആശയം. അധ്യാപകർക്കും ഈ പണിയാണല്ലോ. അതായത് അധ്യാപകർ ഒരു ക്ലാസ്സിൽ ഒരു 50 പേര് അല്ലെങ്കിൽ ഒരു 100 പേര് പഠിക്കുകയാണെങ്കിൽ അതിലൊരു 1-2 പേര് പഠനത്തിൽ പിന്നോക്കമാണ്, ക്ലാസ്സിലൊന്നും കയറുന്നില്ല, ഉഴപ്പി നടക്കുകയാണെങ്കിൽ ഒരു 1-2 പേരല്ലേ അവർ പോകട്ടെ, അവർ പോയിക്കോട്ടെ, നമുക്ക് മെജോറിറ്റി ഉണ്ടല്ലോ, നമുക്ക് ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർ പോയിക്കോട്ടെ എന്ന് തഴയുകയല്ല വേണ്ടത്. അവിടെ നിന്നും പിഴച്ചു പോയ ഈ ഉഴപ്പി നടക്കുന്ന വിദ്യാർത്ഥികളെ, വഴി പിഴച്ചു പോയ വിദ്യാർത്ഥികളെ, അവരെയും കൂടി ഈ ക്ലാസ്സിൻ്റെ ഭാഗഭാക്കാകുമ്പോൾ മാത്രമാണ് ഒരധ്യാപകനാകുന്നത്. അത് അധ്യാപകൻ്റെ കടമയാണ്, ആരെയും ഒഴിച്ചു നിർത്തുന്നില്ല. അപ്പോൾ ഒരാൾ അങ്ങോട്ട് മാറിപ്പോയാലും മാറി സഞ്ചരിച്ചാലും ക്ലാസ് അപൂർണമായിത്തീരും എന്ന ഒരു ദീർഘമായ ഒരു സന്ദേശമാണ് ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു പലരും മനസ്സിലാക്കി കാണും, ഇത് ഞാനല്ല ഇതിൻ്റെ ഉപജ്ഞാതാവ്, മറ്റു പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിന് നിദാനമായ ഈ പദ്യം, അത് അനുഷ്ടുപ്രതത്തിൽ എഴുതപ്പെട്ട ഒരു ഏതാനും വാക്കുകൾ കൊണ്ട് ഒരു മഹത്തായ ആശയം കാവ്യാത്മകമായി മുമ്പിൽ കൊണ്ടുതരുന്ന ഈ പദ്യം ആദ്യമായിട്ട് കാണുകയാണ്. പാരബിൾ ഓഫ് ദ ലോസ്റ്റ് ഷീപ്പിൻ്റെ വിവർത്തനം തന്നെ കൃതിയിൽ വേറെയുണ്ട്, ഞാൻ ആവർത്തിക്കട്ടെ. പക്ഷേ അത് ഇത്രയും കാവ്യാത്മകമായി മുന്നിൽ കൊണ്ടുതരുന്നത് അത് ഈ പദ്യത്തിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രേക്ഷകർക്കും ഈ പദ്യം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് 2 പദ്യങ്ങളാണ് നാം ഇന്ന് ചർച്ചയ്ക്കെടുത്തത്. ആ 2 പദ്യങ്ങളും നമുക്ക് ഒന്ന് കേട്ടാൽ നമ്മുടെ ഈ എപ്പിസോഡ് പരിസമാപ്തിയിൽ എത്തിച്ചേരുമല്ലോ. കാവ്യ, നമുക്കായ 2 പദ്യങ്ങളും ഒന്നിന് പിറകെ ഒന്നായി ആലപിക്കും. ആത്മനാ ബലവാനേഷ ജ്ഞാനപൂർണശ്ച ബാലകഃ അവർദ്ധദാ സമം പിത്രോഃ അദ്ഭുതാനന്ദ ശാന്തിഭിഃ മേഷപാലേർനീയമാനം മേഷയൂഥം നിരീക്ഷ്യ സഹ കുമാരശ്ചിന്തയാമാസ ഭാവി ശിഷ്യഗണം നിജം. നമ്മുടെ ചർച്ച ഇനിയും തുടരും. മാനിയ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. Thank you.
ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 9074 57 60 22.